ഗതകാല സ്വപ്നങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് മറയുന്ന വർക്കല പട്ടണം. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ആത്മാവ് ചരാചരങ്ങളിൽ തന്നെ തന്നെ ദർശിക്കുന്നു. അത് അഖണ്ഡമായ ഏകചൈതന്യത്തിന്റെ ഭിന്നാവിഷ്കാരങ്ങളായി കാണുന്നു. ആ യോഗാത്മകമായ അനുഭൂതിയിലൂടെ ജീവിച്ച ഋഷിമാരും തത്വാന്വേഷികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ജീവിച്ച് സമാധിയടഞ്ഞ മണ്ണാണിത്. മതം ഒന്നേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണ് എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ മതാതീത പ്രഖ്യാപനങ്ങളുടെ മാറ്റൊലികൾ ഇന്നും ശിവഗിരിക്കുന്നുകളിൽ നിലയടിക്കുന്നു. ഔഷധവീര്യമുള്ള നീരുറവകൾ കൊണ്ട് നിതാന്ത ഭംഗിയാളുന്ന നിമ്നോന്നതങ്ങളായ ഭൂപ്രദേശങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വർക്കല. എല്ലാ പാപങ്ങളും തന്നിൽ ലയിപ്പിച്ചുകൊണ്ടൊഴുകുന്ന വിശാല സമുദ്രം. ദക്ഷിണകാശി എന്ന അപരനാമധേയത്താൽ അറിയപ്പെടുന്ന പാപനാശി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്വാശ്രമം. പ്രാചീന ഭാരതത്തിലെ മുനികുലങ്ങളിൽ കണ്ണുകുലത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതായി ഋഗ്വേദത്തിൽ നിന്നും മനസ്സിലാക്കാം. മാലിനി തീരത്ത് ആശ്രമം കെട്ടി അനേകം ശിഷ്യന്മാരോടൊപ്പം താമസിച്ചിരുന്ന കണ്ണുമഹർഷി കിഴക്ക് ദിക്കിലെത്തിയതായി പഴമക്കാർ വിശ്വസിക്കുന്നു. വിശ്വാസങ്ങൾ വിശ്വാസങ്ങളായി നിലനിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുകയാണ്. രമണ മഹർഷിയുടെ ശിഷ്യന്മാരിൽ പ്രഥമ ഗണനീയനായ കണ്ണൻ ഡോക്ടർ MS മീസ് എന്ന ഹോളണ്ടുകാരനായ പണ്ഡിതനോടൊപ്പം കണ്ണമ്പയിലെത്തുന്നു. ഒരു വെളിപാടാണ് കണ്ണുമഹർഷിയെ ഈ വിശുദ്ധ വനത്തിലേക്ക് ആകർഷിച്ചത്. കണ്ണുന്റെ തപശക്തി ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളിലും ചലനങ്ങൾ സൃഷ്ടിച്ചു. ശിലകളെ വരെ അലിയിപ്പിച്ചു കളയുന്ന തപശക്തിയുടെ പൊരുളറിയണമെങ്കിൽ ഈ പുണ്യഭൂമി നേരിട്ട് ദർശിക്കുക തന്നെ വേണം. പ്രകൃതിദത്തമായ ഈ വിശുദ്ധ വനം ഇന്ന് പ്രവാസികളുടെ സംഘടനയായ വർണ്ണ വിവിധോദ്ദേശ പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രവാസികളുടെ കൂട്ടായ്മ കണ്വാശ്രമത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആര്യേതരങ്ങളായ ആരാധനാലയങ്ങളെ സൂചിപ്പിക്കാനും അവയ്ക്ക് ചുറ്റുമുള്ള വിശുദ്ധ വനത്തെ സൂചിപ്പിക്കാനും ഒരുപോലെ ഉപയോഗിച്ചു വന്ന ഒരു പദമാണ് കാവ്. ആകൃതി പ്രകൃതി അധിഷ്ഠാന ദേവതകളുടെ സ്വഭാവം ഇവ മുൻനിർത്തി ഇവയ്ക്ക് പല പേരുകളും നൽകപ്പെട്ടിട്ടുണ്ട്. വൈഷ്ണവ ശൈവ സഹജീവനവും ആര്യ ആര്യേതര സംസർഗവും ഈ പുണ്യഭൂമിയുടെ ആന്തരികവും ബാഹ്യവുമായ മേഖലകളെ പരിണാമവിധേയമാക്കിയിട്ടുണ്ട്. സവിശേഷമായ ഒരു ആത്മഭാവത്തിന്റെ ആവിഷ്കരണമാണ് മിസ്റ്റിസിസം. ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്ന മനുഷ്യാത്മാവിന്റെ വാഗതീതമായ അനുഭൂതിയാണ് മിസ്റ്റിക് അനുഭൂതി. ആ അനുഭൂതിയിലൂടെ അഥവാ സായുജ്യഭാവത്തിലൂടെ ജീവിച്ച ഋഷികൽപ്പന്മാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന തത്വാന്വേഷികൾക്കും ഒരു കാലഘട്ടം കണ്വാശ്രമം ആശ്രയ കേന്ദ്രമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക്
പ്രകൃതിയെയും മനുഷ്യനെയും ഈശ്വര ചൈതന്യത്തെയും ഏകീകരിക്കാനുള്ള ഉദ്യമത്തിനാണ് പ്രവാസികളുടെ സംഘടന ശ്രമിക്കുന്നത്. ഈശ്വര സാക്ഷാത്കാര രൂപമായ അനുപമ അനുഭൂതി ആദ്യം അനുഭവിച്ചതും അതിനെക്കുറിച്ച് സംസാരിച്ചതും പൗരസ്ത്യരാണ്. ഞങ്ങൾ സോമാമൃതപാനത്താൽ അനശ്വരന്മാരായിരിക്കുന്നു. അഭൗമമായ ജ്യോതിസിനെ പ്രാപിച്ചിരിക്കുന്നു. ഈശ്വരനെ കണ്ടെത്തിയിരിക്കുന്നു. ഋഗ്വേദഗാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ സോമ വെറും മരനീരല്ല, ബ്രഹ്മാനന്ദമാണ്. കണ്ണുവാശ്രമത്തെ സംബന്ധിച്ച് ഈ ബ്രഹ്മാനന്ദം ദർശിക്കാനും അനുഭവിക്കാനും ഉള്ള യോഗം ശ്രദ്ധിച്ചത് പാശ്ചാത്യർക്കായിരുന്നു. പ്രകൃതി ഉപാസകരായ പാശ്ചാത്യ മിസ്റ്റിക്കുകൾ ഈ വിശുദ്ധ വനത്തിന്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു. പ്രകൃതി ഉപയോഗശൂന്യമായി ഒന്നിനെയും ഉൾക്കൊള്ളുന്നില്ല. ഈ വിശുദ്ധ വനത്തിലെ അമൂല്യ ഔഷധ സമ്പത്തിനെ കണ്ടെത്തി വേണ്ടവിധം ഉപയോഗിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രമിച്ചിരുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാധ്യതകൾക്ക് ഇന്ന് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രകൃതിയിലുള്ള സകലതും അന്യോന്യ ആശ്രിതങ്ങളാണ്. അവയുടെ പരസ്പര സ്വാധീനം സൃഷ്ടിക്കുന്ന വ്യവസ്ഥയാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ജലം, വായു, ഖനിജങ്ങൾ, മണ്ണ്, ജൈവസമ്പത്ത് എന്നിങ്ങനെയുള്ള പ്രകൃതി സമ്പത്ത് ക്രമാതീതമായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. എന്നാൽ ഈ പ്രകൃതി സമ്പത്തിൻ്റെ ഒരംശം പോലും ചോർന്നു പോകാതെ ഈ ഭൂഭാഗത്തെ സംരക്ഷിച്ച് നിലനിർത്താനാണ് ഈ കൂട്ടായ്മ ശ്രമിക്കുന്നത്. ജീവന്റെ ഉറവിടമാണ് ജലം. സമുദ്രനിരപ്പിൽ നിന്ന് 600 ഉയരത്തിലായിരുന്നിട്ടും ഈ ഗിരിമകുടത്തിലെ ജലസ്രോതസ് വറ്റിയിട്ടില്ല എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ഒരിക്കലും വറ്റാത്ത സ്രോതസ്സുകളായിരിക്കാം കണ്ണു മഹർഷിയെ ഇവിടേക്ക് ആകർഷിച്ചിട്ടുള്ളത്. ഹിമാലയ ശൃംഗങ്ങളിലും ദണ്ഡകാരണ്യത്തിലും ധ്യാനനിരതരായിരുന്ന ആചാര്യന്മാരുടെ കഥ പ്രസിദ്ധമാണ്. കണ്ണുവാശ്രമത്തിൻ്റെ ഏകാന്തതയിൽ ലയിച്ച് യോഗമാർഗത്തിൻ്റെ മറുകര കണ്ട വിദേശികളും സ്വദേശികളുമായ അനവധി ജ്ഞാനികൾ ഇന്നും ആ ദിവ്യ അനുഭൂതിയെ സ്മരിക്കുന്നു. ഇവിടെ ഈ മണ്ണിൽ വർണ്ണയുടെ സ്വപ്നങ്ങൾ വിടരുകയാണ്. കേരള സർക്കാർ പുതുതായി രൂപം നൽകിയ വർക്കല ഡെവലപ്മെൻ്റ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ച് ടൂറിസം മേഖലയിൽ പ്രവാസികളുടെ കയ്യൊപ്പ് പതിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് വർണ്ണയുടെ പ്രവർത്തനം. ആദ്യപടിയായി കണ്ണുവാശ്രമത്തിൽ നിലവിലുള്ള കോട്ടേജുകൾ പുതുക്കിപ്പണത് അവധിക്ക് നാട്ടിലെത്തുന്ന വർണ്ണയുടെ സഹകാരികൾക്കും കുടുംബത്തിനും ആഹ്ലാദകരമായി അവധിക്കാലം ചെലവിടുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഒപ്പം കേരളത്തിലും ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം പ്രമോഷന് വേണ്ടുന്ന സൗകര്യങ്ങൾ, ടിക്കറ്റിംഗ്, വാഹനങ്ങൾ, താമസം എന്നിവ ഏർപ്പെടുത്തുകയാണ് വർണ്ണ. ഇതോടൊപ്പം വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രകൃതി ഭംഗിയാർന്ന ഈ പ്രദേശങ്ങളും ഇവിടുത്തെ സൗകര്യങ്ങളും ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുന്ന പദ്ധതികളും വർണ്ണ കണ്ടെത്തിയിട്ടുണ്ട്. ഓൾഡേജ് ഹോം, അതോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നിവയും കണ്ണുവാശ്രമം പദ്ധതിയുടെ ഹൈലൈറ്റായി വിശേഷിപ്പിക്കും. അവധിക്കാലങ്ങൾ വർക്കലയുടെ ഹൃദയത്തുടുപ്പുകളിൽ ലയിച്ച് കണ്ണുവാശ്രമത്തിൻ്റെ സാംസ്കാരിക തനിമയും ആത്മീയ സ്പന്ദനങ്ങളും അറിയാൻ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുക.